ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരികയായിരുന്നു. ഏകദേശം ബ്ലാറ്റിങ്ങിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആറ്റിങ്ങൽ, മംഗലാപുരം, കഴക്കൂട്ടം അങ്ങനെയാണ് ഞാൻ വരുന്നത്. ചെക്കിംഗ് ഉണ്ട്, എല്ലാ ദിവസവും ചെക്കിംഗ് ഉണ്ട്. 5-6 സ്ഥലത്ത് ഐ ഡി കാർഡൊക്കെ കാണിച്ച് മാത്രമേ നമുക്ക് വരാൻ പറ്റൂ. ഐ ഡി കാർഡ് കാണിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഡീറ്റെയിൽസ് എവിടെ പോകുന്നു, എവിടെയാണ് ഓഫീസ്, ഇതൊക്കെ വിശദീകരിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ ചെക്കിംഗ് കഴിഞ്ഞിങ്ങോട്ട് വരാൻ പറ്റൂ. പ്രത്യേകിച്ച് ഇന്നലെ പോത്തൻകോട് ആരോഗ്യം മരിച്ചതോടുകൂടി അവിടെ മുഴുവൻ അതിർത്തികളെല്ലാം അടച്ചൊക്കെയാണ്. കർശന സുരക്ഷയാണ്, ലോക്ക്ഡൗണുകൾ കർശനമാക്കിയിട്ടുണ്ട്. അതിൻ്റെതായ പ്രശ്നങ്ങൾ ആ മംഗലാപുരം ഭാഗത്താണ്, കാരണം മംഗലാപുരത്ത് നിന്നുള്ള പോത്തൻകോടുള്ള ഒരു എൻട്രി. അപ്പോൾ ആ ഭാഗത്തൊക്കെ വലിയ എന്താ കമ്മീഷണറാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്ന ആ രീതിയിലാണ് അവിടെയൊക്കെ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാ ചെക്കിങ്ങും ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് നേരെ കേശവ സാരം ജംഗ്ഷനിൽ വന്നപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം കണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിലെ ഒരു ജേർണലിസ്റ്റ് ഇത്തവരെ വന്നു. ഞാൻ ഉടനെ വണ്ടി നിർത്തി ഇറങ്ങി. സംഭവം വേറൊന്നുമല്ല, വട്ടപ്പാറയിൽ നിന്നും രശ്മി, രേഷ്മ എന്നീ രണ്ട് പെൺകുട്ടികൾ അവരുടെ സ്കൂട്ടറിൽ വരികയായിരുന്നു. ആ ഒരു സ്കൂട്ടറിൽ വന്ന സമയത്ത് കേശവദാസനം ജംഗ്ഷനിലെത്തിയപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു പാമ്പ് ഇവരെ നേർക്ക് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അഴിച്ചു വരിക. ഇത് കണ്ട് ഇവരാകെ പേടിച്ച് വണ്ടി, എന്നാലും പെൺകുട്ടികളുടെ ധൈര്യം, അവർ വണ്ടിയിൽ നിന്ന് വീണില്ല. അവരിപ്പോൾ തന്നെ വണ്ടി അവിടെ ഒതുക്കി, പെട്ടെന്ന് തന്നെ അവിടെയുള്ള പിന്നെ ലോഡിംഗ് തൊഴിലാളികളെല്ലാം കൂടെ കൂടിയിട്ട് അവരാ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. എട്ടുപത്ത് പേരുടെ ഒരാൾക്കൂട്ടം അപ്പോൾ തന്നെ അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരു ട്രാഫിക് പോലീസുകാരൻ അതുവഴി വന്നത്. അദ്ദേഹം നോക്കിയപ്പോൾ ആൾ കൂടി നീക്കുന്നു. അപ്പോൾ തന്നെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, പാമ്പാണ് സാറേ പാമ്പ്. ഉടനെ പുള്ളി പാമ്പിനെ കൊല്ലാൻ എന്തിനാ, രണ്ടുപേർ കൊറോണ കാലമാണ്, ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. പുള്ളിയുടെ ഔദ്യോഗിക കൃത്യം പുള്ളിക്ക് നിർവഹിച്ചാലേ പറ്റൂ. പുള്ളി എല്ലാവരോടും പറഞ്ഞു മാറി നിൽക്കുന്നു. അങ്ങനെ കുറച്ച് പേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നു. പുള്ളിക്കും അതെന്താണ് സംഭവം, അതിനകത്ത് പാമ്പുണ്ടോ ഇല്ലേ എന്നൊക്കെ കാണാനുള്ളൊരു ആകാംക്ഷ പുള്ളിക്കും ഉണ്ട്. പുള്ളി ഇങ്ങനെ സൈഡിൽ മാറി നിന്ന് ഇതൊക്കെ വീക്ഷിക്കുകയാണ്. ആ സമയത്താണ് ഈ വണ്ടിയുടെ മേൽമൂടി നമ്മുടെ ലൈറ്റിന്റെ ഭാഗം അങ്ങ് തുറന്ന് താഴേക്ക് വരുന്നത്. അത്രയും നേരം ധൈര്യം സംഭരിച്ചു ചെയ്യുന്ന ഒരു ചേട്ടന്റെ നിലവിളി അതെല്ലാവരും ചിരി ഉണർത്തി. പാമ്പിനെ കണ്ടു. അവിടെ ഉണ്ടായിരുന്ന പൊക്കം ഉള്ള ചേട്ടൻ, ഒരു ലോഡിംഗ് തൊഴിലാളി, ആ ചേട്ടൻ നേരെ ഒരു കവളഞ്ഞ കമ്പിയെ കൊണ്ട് അതിനകത്ത് നിന്ന് പാമ്പിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. പിന്നെ എന്താ സംഭവിക്കുന്നത് അറിയാലോ, സാധാരണ നമ്മുടെ നാട്ടുകാരൊക്കെ പാമ്പിനെ കിട്ടിയാൽ തല്ലിക്കൊല്ലുക. അത്ര തന്നെ അവരെല്ലാവരും കൂടി എല്ലാ ചേട്ടൻ പാമ്പിനെ ആക്രമിച്ചു. പാമ്പ് അങ്ങനെ മൃഗീയമായി മരണമടഞ്ഞു. അപ്പോൾ പലയിടത്തുനിന്ന് പല കമന്റുകൾ വന്നു. ആദ്യം മൂർഖനെന്ന് പറഞ്ഞു, പിന്നെ പിന്നെ അല്ലല്ല, അവസാനം കണ്ടെത്തി ഇതൊരു അണലി കുഞ്ഞായിരുന്നു. വട്ടപ്പാറയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എന്തോ ഹോസ്പിറ്റൽ ജോലിക്കായി വരികയായിരുന്നു ആ രണ്ട് പെൺകുട്ടികൾ, രശ്മിയും രേഷ്മയും. അവരെന്തായാലും ആ പാമ്പിനെ കണ്ട് പേടിച്ച് വീണില്ല, ധൈര്യം സംഭരിച്ച് വണ്ടിയോടെ നിർത്തി. അവരുടെ ആ ധൈര്യം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഒരു ആൺകുട്ടിയായിരുന്നാൽ പോലും ചിലപ്പോൾ ഇങ്ങനെ ഒരു പാമ്പിനെയൊക്കെ പെട്ടെന്ന് കണ്ടാൽ വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. ഇവിടെ അത് സംഭവിച്ചില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വണ്ടികൾ ഉണ്ടാക്കുന്ന നിർമ്മാതാക്കൾ ഇങ്ങനെയുള്ള പാമ്പുകൾ കയറാൻ തക്കവണ്ണം സുഷിരം ആ ഭാഗത്ത് മാക്സിമം ഒഴിവാക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ കവറിങ്ങിനകത്തൊക്കെ പാമ്പ് കയറുന്ന രീതിയിലുള്ള വിടവുകൾ മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ അതിന് ദൃക്സാക്ഷിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വനം മൃഗ സംരക്ഷണ വകുപ്പിനോടൊരു അപേക്ഷയുണ്ട്. ആ ചേട്ടന്മാരെ പാമ്പിനെ കൊന്നത് വരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. കാരണം ആ സമയത്ത് അവിടെ അതല്ലാതെ വരെ നിർവാഹമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് വരുത്താനോ പാമ്പിനെ കൈമാറാനുള്ള സാധ്യതയും അതിനുള്ള സാഹചര്യവുമല്ല ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ അടിച്ചു കൊന്ന ആ ചേട്ടന്മാരുടെ പേരിൽ കേസെടുക്കരുത്.